പാർലമെന്റിലെ എം പിമാരുടെയൊക്കെ സത്യപ്രതിജ്ഞകൾക്ക് ശേഷം വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ രാജ്യത്തെമ്പാടും നടക്കുകയാണ്. അതിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റതിനു ശേഷം വലിയ തരത്തിലുള്ള സ്വീകാര്യത രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നതോടെ പറയുന്നത്, കാരണം ഏതാണ്ട് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം നടന്നിരിക്കുന്നു. ഒപ്പം ആരാണ് രാഹുൽ എന്ന് ചോദിച്ചിരുന്ന അതേ ആൾക്കാരുടെ മുന്നിൽ ഞാനാണ് രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നെഞ്ചി വിരിച്ച് നിൽക്കുന്ന കാഴ്ച നാം കണ്ടതാണ്. പപ്പു എന്ന് വിളിച്ച് കളിയാക്കവരുടെയൊക്കെ മുന്നിൽ രാഹുൽ ജിയായി കയറി വരുന്ന രാഹുൽ ഗാന്ധിയെ ഹർഷാരവത്തോടെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെല്ലാം സ്വീകരിച്ചത് നാം കണ്ടതാണ്. അങ്ങനെ വലിയ തരത്തിൽ രാഹുൽ ഗാന്ധി മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ മറ്റൊരു അനുകൂലമായ സാഹചര്യം അല്ലെങ്കിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാവുകയാണ്. തമിഴ്നാട്ടിൽ ഒരുപക്ഷെ തമിഴ് സിനിമാ രംഗത്തെ എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാറുകളിൽ വിരലെണ്ണാവുന്നതിനെടുത്താൽ, അതായത് എല്ലാ സൂപ്പർ സ്റ്റാറിൽ നിന്നും ആരാണ് മികച്ചത് എന്ന് ചോദിച്ചാൽ ഏറ്റവും മികച്ച നടന്മാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് തമിഴകത്തിൻ്റെ തലപതി വിജയ് ആണെന്ന് പറയേണ്ടി വരും. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു നടൻ എന്നുകൂടി എടുത്തു പറയണം. ഒപ്പം തൻ്റെ നിലപാടുകൾ എല്ലാം അത് തൻ്റെ സ്റ്റാർഡം നോക്കാണ്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളൊരു നായക നടൻ കൂടിയാണ് വിജയ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല രാഷ്ട്രീയ വിഷയങ്ങളും വലിയ തരത്തിൽ വിവാദമാവുകയും അത് അദ്ദേഹത്തിന് നേരെ വലിയ തരത്തിലുള്ള അക്രമോത്സുകത പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കേന്ദ്ര സർക്കാരിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിൻ്റെ ഓരോ നിലപാടുകൾക്കെതിരെയും തലപതി വിജയ് എടുത്തിട്ടുള്ള നിലപാടുകൾ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ തന്നെ വലിയ തിരിച്ചടി നേടിക്കൊടുത്തു എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ വിജയ് വേട്ടയാടപ്പെടുക പോലും ഉണ്ടായി. ഒപ്പം വിജയ് അല്ല ജോസഫ് വിജയ് ആണെന്ന് പറഞ്ഞ് ജാതി അധിക്ഷേപം വരെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് തുടർന്നു എന്ന് വേണം പറയാൻ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അതല്ല, മറ്റൊരു കാര്യമാണ്. ഇവിടെ ഒരുപക്ഷെ ഉടനെ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ തോളോട് തോൾ ചേർന്ന് തോളിൽ കൈയിട്ട് നിൽക്കാനായി വിജയും എത്തുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇത് നടക്കാനുള്ള തുടക്കമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയെ ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവായി ചാർജ് എടുത്ത ശേഷം വിജയ് നടത്തിയൊരു ട്വീറ്റാണ്. തൻ്റെ ട്വിറ്ററിൽ ടി വി കെ വിജയ് എന്നുള്ള തൻ്റെ ഒഫീഷ്യൽ ട്വിറ്ററിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കൊരു അഭിനന്ദനങ്ങൾ അയച്ചിട്ടുണ്ട്. ആ അഭിനന്ദനമാണ് ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ചയാകുന്നത്. ഒരുപക്ഷെ വിജയ് സാധാരണ പറയും പോലെ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം നരേന്ദ്രമോദിക്കും അഭിനന്ദനം അയക്കേണ്ടതാണ്, അഥവാ അഭിനന്ദനത്തെ പോസ്റ്റ് ഇടേണ്ടതാണ്. എങ്ങനെ? ആ പ്രധാനമന്ത്രി ചുമതലയേറ്റ മോഡിജിക്ക് എൻ്റെ എല്ലാവിധ അഭാവങ്ങളും നേരുന്നു എന്നൊക്കെ പറയേണ്ടതാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ രാഹുൽ ഗാന്ധിക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും എന്ന് ടി വി കെ വിജയ് എന്നാൽ തമിഴക വെറ്ററി കഴകം വിജയ് എന്നാണ് ഇപ്പോൾ അക്കൗണ്ടിൻ്റെ പേര്. അതിലെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നും ഇപ്പോൾ അദ്ദേഹത്തിനൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രതികരണമാണ് പോസ്റ്റിന് ഉണ്ടാകുന്നത്. അനുകൂലമായി നിരവധി പേർ ആ പോസ്റ്റിന് താഴെ അഭിനന്ദനങ്ങളുമായി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ചൂട് പിടിക്കുന്ന ചർച്ച എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് തമിഴക വെട്ടിക്കഴകത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ തലപതി വിജയും എത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നേ വരെയും വിജയ് നടത്തിയിട്ടുള്ള എല്ലാ പ്രസ്താവനകൾ എടുക്കുമ്പോൾ അത് സിനിമയിലേതായിക്കോട്ടെ, അല്ലാതെ ലൈം ലൈറ്റിന് മുന്നിലാകെ ക്യാമറയ്ക്ക് മുന്നിലായിക്കോട്ടെ ക്യാമറയ്ക്ക് പിറകിലായിക്കോട്ടെ, വിജയ് നടത്തിയിട്ടുള്ള എല്ലാ നിലപാടുകളും വലിയ വിവാദങ്ങളായിട്ടുള്ളതാണ്. നമുക്കറിയാം ജി എസ് ടിയുടെ പേരിൽ അദ്ദേഹം നടത്തിയ സിനിമയിലെ ഡയലോഗ് വലിയ തരത്തിൽ വിവാദമാവുകയും അത് നീക്കം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ്. അതുപോലെ കഴിഞ്ഞ തവണ തമിഴ്നാട് നടന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് സൈക്കിൾ ചവിട്ടി വോട്ട് ചെയ്യാൻ വന്ന വിജയെ രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചാണ്. സോഷ്യൽ മീഡിയ നിന്ന് കത്തുന്ന അവസ്ഥയായിരുന്നു. അതോടുകൂടി ബി ജെ പി തമിഴ്നാട്ടിൽ തകർന്ന് തരിപ്പണമായി എന്നുകൂടി പറയേണ്ടി വരും. അപ്പം വിജയ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ചേരുന്നത് വലിയ തിരിച്ചടിയാകുന്നത്
ഞാനാണ് ഇവിടുത്തെ നേതാവ്, എന്നെ കൊണ്ടേ സാധിക്കൂ എന്ന് പറഞ്ഞിരുന്ന തമിഴ്നാട്ടിലെ അണ്ണാമലയുടേതാണ്. അണ്ണാമലയ്ക്കത് തിരിച്ചടി എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഈ അണ്ണാമലയ്ക്കൊക്കെ അറ്റാക്ക് വരുന്ന സാഹചര്യമാണുള്ളത്. വിജയ് രാഹുൽ ഗാന്ധിക്കൊപ്പം ചേരുമ്പോൾ ഒന്നുറപ്പിക്കുക, ഇതുവരെയും ആരെയൊക്കെ മൂട് താങ്ങാൻ പറ്റും, അവരെല്ലാം താങ്ങി എത്രത്തോളം എവിടങ്ങളിലൊക്കെ പോയി ചേക്കേറാൻ പറ്റും, അവിടങ്ങളിലെല്ലാം ചേക്കേറി ബി ജെ പി ഇതുവരെ ഉണ്ടാക്കിയെടുത്ത എല്ലാ ഇതും ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് അണ്ണാമലയ്ക്കൊന്ന് വളരാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് വിജയിയുടെ തമിഴക വെട്ടുകഴകം തമിഴ്നാട്ടിൽ വലിയതരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും അതിനു മുന്നേ തന്നെ ഇന്ത്യ സഖ്യവുമായി, കോൺഗ്രസുമായി എന്ന് പറയുന്നില്ല, രാഹുൽ ഗാന്ധിയുമായി എന്നും പറയില്ല, പക്ഷേ ഇന്ത്യ സഖ്യവുമായി ചേർന്നു പോകാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇത് തിരിച്ചടിയാകുന്നത് അക്ഷരാർത്ഥത്തിൽ ബി ജെ പിക്ക് ഉണ്ടിയേക്കും തന്നെയാണ്. എങ്ങനെ വെച്ചാൽ 2024 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എവിടെയാണ് പിഴച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന ചെറിയ പാളിച്ചകൾ അല്ലെങ്കിൽ ചെറിയ തോൽവികൾ അത് സൗത്ത് ഇന്ത്യയിൽ നികത്താമെന്നായിരുന്നു ബി ജെ പിയുടെ പ്ലാൻ. സൗത്ത് ഇന്ത്യ കേരളം, തമിഴ്നാട്, കർണാടക, അതുപോലെ ആന്ധ്ര, തെലുങ്കാന ഇവിടങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി അതിലൂടെ വലിയ തരത്തിൽ സീറ്റുകൾ നേടി വിജയിച്ചു കയറാം എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയൊക്കെ ചിന്തകളായിരുന്നു. പക്ഷേ ഇതിലവർ പ്രതീക്ഷിച്ചത് കേരളത്തിൽ 3 തമിഴ്നാട്ടിൽ 5 മുതൽ 6, അതുപോലെ കർണാടക മൊത്തം തൂത്തു വരിക, അതുപോലെ ആന്ധ്രയും തെലുങ്കാനയും കിട്ടുന്ന സീറ്റുകളെല്ലാം എടുക്കുക എന്നുള്ള ചിന്താഗതിയിലേക്കായിരുന്നു അവരുടെ പോക്ക് പോയിരുന്നത്. ആ രീതിയിൽ നിന്ന് സ്റ്റാർ കാൻഡിഡേറ്റ്സിനൊക്കെ നിർത്തി. ഇപ്പൊ കേരളത്തിൽ സുരേഷ് ഗോപിയെ വലിയ തരത്തിൽ സ്റ്റാറാക്കി നിർത്തിയെങ്കിൽ തമിഴ്നാട്ടിൽ അണ്ണാമലയെ നിർത്തുകയും അതുപോലെ ഓരോ സംസ്ഥാനത്തും അതുപോലെ നായക നടന്മാരെയൊക്കെ നിർത്തി, അതുപോലെ ലൈംലൈറ്റിൽ നിൽക്കുന്ന ഫെമിലിയറിൽ നിൽക്കുന്നവരെയൊക്കെ നിർത്തി സീറ്റ് നേടാമെന്നും യുവജനങ്ങളെ ഒപ്പം ചേർക്കാമെന്നും ഒക്കെ പ്രതീക്ഷിക്കുന്ന നരേന്ദ്രമോദിക്ക് അത് വലിയ തിരിച്ചടിയാവുകയും തമിഴ്നാട്ടിലൊക്കെ അമ്പെ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ പലയിടങ്ങളിലും തോൽവി ഏറ്റുവാങ്ങി നരേന്ദ്രമോദിക്ക് കിട്ടേണ്ട 400 എന്ന സ്വപ്നം പോലും നടന്നില്ലെന്ന് മാത്രമല്ല തൻ്റെ ഭൂരിപക്ഷത്തിൽ പോലും വെടിവുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇപ്പോൾ വിജയ് കൂടി ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ബി ജെ പിക്ക് NDA ഒരു പേടി സ്വപ്നമായി മാറുന്ന സാഹചര്യമാണുള്ളത്. ഇതുവരെയുള്ള നമ്മൾ തമിഴ്നാട്ടിലെ ഏത് നായക നടന്മാരെടുത്താലും, ഇപ്പം കമല ആയിക്കോട്ടെ, രജനീകാന്ത് ആയിക്കോട്ടെ, വിജയകാന്ത് ആയിക്കോട്ടെ, അതുപോലെയുള്ള നിരവധി നടന്മാർ ഒട്ടനവധി രാഷ്ട്രത്തിലേക്ക് വന്നിട്ടുള്ളതാണ്. ഇതിലാർക്കും ഇത്ര സക്സസ് ആവാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. കാരണം വിജയകാന്ത് അവിടെ വലിയ നേട്ടം ഉണ്ടാക്കിയെങ്കിലും വിജയകാന്ത് ഉണ്ടാക്കിയതിനേക്കാളൊക്കെ വലിയ ഓളം ഇപ്പോൾ അതിൻ്റെയൊക്കെ 10 ഇരട്ടി 100 ഇരട്ടി എന്നൊക്കെ പറയേണ്ടി വരും വിജയ്ക്ക് അവിടെ ലഭിക്കുന്ന സ്വീകാര്യത. രജനീകാന്ത് രാഷ്ട്രീയ പട്ടികയുമായി വന്നു, ഒന്നും സംഭവിക്കാതെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. കമലഹാസൻ വ്യക്തമായ നിലപാടോടുകൂടി, ശക്തമായ നിലപാടോടുകൂടി രാഷ്ട്രത്തിലേക്ക് വന്നെങ്കിലും അതും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനോ വലിയ നേട്ടം ഉണ്ടാക്കാനോ സാധിച്ചിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ തമിഴ്നാട്ടിൻ്റെ സിനിമാ കരിയറിലെ ഏറ്റവും മികച്ച, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു നായക നടൻ തൻ്റെ കരിയർ അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ആ രാഷ്ട്രത്തിലേക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടോടുകൂടിയും വ്യക്തമായ കാഴ്ചപ്പാടോടും കൂടിയാണ് വിജയ് ഇപ്പോൾ രാഷ്ട്രത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം ചേർന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം കൂടി ചേരുമ്പോൾ അവിടെ നാം ഇതുവരെ തമിഴ്നാട്ടിൽ കണ്ട നായക നടന്മാർ വന്നതുപോലെയൊന്നും അല്ല വിജയ് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പൊ പവൻ കല്യാൺ തെലുങ്കാനയിൽ നിന്ന് വന്നത് ഏതാണ്ട് 10 പ്രവർത്തനത്തിന് ശേഷമാണ്. 10 പ്രവർത്തിച്ച് അതിലൂടെയാണ് പവൻ കല്യാണൊക്കെ നേട്ടമുണ്ടാക്കിയതെങ്കിൽ വിജയ് തൻ്റെ ഫാൻസ് അസോസിയേഷൻ വഴി രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുകയും അവിടെ നിന്ന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടും വ്യക്തമായ കാഴ്ചപ്പാടുകളോടു കൂടി ഇപ്പോൾ രാഷ്ട്രത്തിലേക്ക് വരികയും ആ രാഷ്ട്രത്തിൽ നിന്നും ഇന്ത്യ മുന്നണിക്കൊപ്പം ചേക്കേറുക കൂടിയാണ് ചെയ്യുന്നത്. ഇന്ത്യ മുന്നണിക്കൊപ്പം വിജയ് കൂടി ചേർന്നാൽ സൗത്ത് ഇന്ത്യ ഇനി ബി ജെ പിക്ക് സ്വപ്നം പോലും കാണാത്ത സാധ്യതയിലേക്ക് മാറുകയാണ്. അപ്പം തെലുങ്കാനയിൽ അതുപോലെ കർണാടകയിലൊക്കെ, കർണാടകയിൽ മെയിൻ ആയിട്ട് എടുത്തുകൊണ്ട് കർണാടകയിൽ ഒരുപക്ഷെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് യാതൊരു സീറ്റും കിട്ടാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാര്യം അത്ര വലിയ വളർച്ചയിലേക്ക് കോൺഗ്രസ് അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന തോൽവികളെല്ലാം മാറി, ഇതുവരെ ഉണ്ടായിരുന്ന പാകപ്പിഴകളെല്ലാം മാറ്റിവെച്ച് ശക്തമായി ഇപ്പോൾ കോൺഗ്രസ് കർണാടകയിൽ വളർന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ അത്രത്തോളം വലിയ മുന്നേറ്റങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിക്ക് ഇനി സൗത്ത് ഇന്ത്യയിൽ സ്വപ്നം പോലും കാണാത്ത രീതിയിലുള്ള തകർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്. ഒപ്പം വിജയ് കൂടി കയറുമ്പോൾ ഇന്ത്യ മുന്നണിയിലേക്ക് രാഹുൽ ഗാന്ധിക്കൊപ്പം, അതായത് രാജകുമാറിനൊപ്പം തലപതി കൂടി എത്തുകയാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ തലപതിയായി
രാജകുമാരൻ്റെ തലപതിയായി, ഇന്ത്യയുടെ രാജകുമാരൻ്റെ തലപതിയായി വിജയ് കൂടി എത്തുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി, അമിത്ഷാ, അതുമടങ്ങുന്ന ബി ജെ പിയുടെ എല്ലാ നേതാക്കളെയും തകർത്ത് തരിപ്പണമാക്കുന്നത് മാത്രമല്ല, ഇതൊക്കെ ഏതാണ്ട് സൗത്ത് ഇന്ത്യ ഇനി ബി ജെ പിക്ക് നോക്കണ്ട എന്ന് കൂടി പറയേണ്ടി വരും. കാരണം ഒരുപക്ഷെ സംഘപരിവാർ വേട്ടയാടിയ ഏത് നായക നടനെ എടുക്കുമ്പോഴും അതിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ടത് വിജയ്യാണ്. അതിപ്പോൾ ജാതി അടിസ്ഥാനത്തിലായിക്കോട്ടെ, ഈ സി ബി അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അതുപോലെ കേന്ദ്രസേനകളൊക്കെ ഇറക്കി ആയിക്കോട്ടെ, തൻ്റെ സിനിമാ ചിത്രത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിക്കോട്ടെ, അങ്ങനെ തുടങ്ങി ശക്തമായ രീതിയിൽ സംഘപരിവാരം ബി ജെ പിക്കാർ എല്ലാവരും വിജയ്യെ അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട്, അത്രത്തോളം ആക്രമിച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾക്കെല്ലാം തിരിച്ചടിയാകാൻ പോകുന്നത് തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യയിലുമാണ്. ഈ തിരിച്ചടി ഒരു പക്ഷേ നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ ഒന്ന് തടയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മാറുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം രാജകുമാരനൊപ്പം തലപതി കൂടി എത്തുകയാണ്, ഇനിയാണ് അംഗമുണ്ടാകാൻ പോകുന്നത്.